പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ കുട്ടികളെ പരിചയപ്പെടുത്തുന്നത് അബാക്കസ് ആണ്. അബാക്കസ് എങ്ങനെ നിർമ്മിക്കാം, അബാക്കസ് ഉപയോഗിച്ച് എങ്ങനെ സ്ഥാനവില കണ്ടെത്താം, അബാക്കസ് ഉപയോഗിച്ച് എങ്ങനെ സങ്കലനക്രിയ ചെയ്യാം എന്നീ പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യുന്നത്. ഫസ്റ്റ്, ഒന്നാമതായി അബാക്കസ് എങ്ങനെ നിർമ്മിക്കാം. അബാക്കസ് നിർമ്മിക്കാനായി വാഴപ്പിണ്ടി, ഈർക്കിലികൾ, മുത്തുകൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതാണ്, ഇതാണ് വാഴപ്പിണ്ടി, രണ്ട് ഈർക്കിലികൾ, മുത്തുകൾ. നമ്മളെ വീട്ടിൽ കിട്ടുന്നത് തന്നെ ആയതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കുട്ടികളുടെ കൂടെ ഇരുന്ന് അബാക്കസ് നിർമ്മിക്കാൻ അവരെ സഹായിക്കും. അവരുടെ കൂടെ ഇരുന്ന് ഇന്നത്തെ ക്ലാസ്സിൽ തരുന്ന എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാനും നിങ്ങൾ സഹായിക്കണം. ഹായ് കുട്ടികളെ, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ടീച്ചർ ഒരു പുതിയ ഗണിത വിശേഷവുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും കളിക്കാൻ ഇഷ്ടമല്ലേ? എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. ഇന്ന് നമുക്ക് ഒരു കളിയിലൂടെ ഒരു പ്രവർത്തനം ചെയ്യാം. അതിനായി എൻ്റെ കയ്യിൽ വാഴപ്പിണ്ടിയുണ്ട്. ഇതെന്താ? വാഴപ്പിണ്ടി, രണ്ട് ഈർക്കിലുകൾ, കൂടാതെ കുറച്ച് മുത്തുകളുമുണ്ട്. എല്ലാവരും കണ്ടില്ലേ, ഇതുപയോഗിച്ചാണ് നമ്മൾ ഇന്നത്തെ പ്രവർത്തനം ചെയ്യുന്നത്. ഇതുപയോഗിച്ച് എന്താ ചെയ്യേണ്ടത്? ഇത് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ പേരാണ് അബാക്കസ്. അബാക്കസ് എല്ലാവരും കേട്ടിട്ടുണ്ടോ? ഉണ്ടല്ലേ. അബാക്കസ് എങ്ങനെ നിർമ്മിക്കുന്നത് നമുക്ക് നോക്കാം. വാഴപ്പിണ്ടിയും രണ്ട് ഈർക്കിലുകളും എടുക്കുക. ശേഷം എന്താ? ഒരു വലിയ ഈർക്കിലും ഒരു ചെറിയ ഈർക്കിലും വേണം. ഒരു വലിയ ഈർക്കിൽ നമുക്ക് ഇവിടെ കുത്താം. ഒരു ഭാഗത്തിൻ്റെ അറ്റത്തായി മറ്റേ ഭാഗത്തിൻ്റെ അറ്റത്ത് ചെറിയ ഈർക്കിലും കുത്താം. എല്ലാവരും കണ്ടോ? വാഴപ്പിണ്ടി, ഒരു വലിയ ഈർക്കിൽ, പിന്നെ ഒരു ചെറിയ ഈർക്കിൽ. പിന്നെന്താ വേണ്ടത്? മുത്തുകളല്ലേ. ടീച്ചർ കുറച്ച് മുത്തുകൾ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ഈ മുത്തുകൾ എന്താ ചെയ്യേണ്ടത്? എന്തായിരിക്കും ഇതിൽ ചെയ്യേണ്ടത്? നമുക്ക് അബാക്കസ് നിർമ്മിക്കാൻ ഇങ്ങനെയാണ് വേണ്ടത്. ഓരോ മുത്തുകൾ ഇട്ടിട്ടാണ് നമ്മൾ അബാക്കസ് നിർമ്മിക്കുന്നത്. ഇതുപയോഗിച്ച് നമുക്ക് ഇന്നത്തെ പ്രവർത്തനമൊന്ന് ചെയ്താലോ? ചെയ്തു നോക്കാം അല്ലേ. നമ്മൾക്ക് അബാക്കസ് ഉപയോഗിച്ച് പ്രവർത്തനം ചെയ്തു തുടങ്ങാം അല്ലേ. ഇതാണ് അബാക്കസ്. എങ്ങനെ നമുക്ക് ആദ്യം തുടങ്ങാം? ദാ, വലിയ ഇറുക്കിലുമുണ്ട്, ചെറിയ ഇറുക്കിലുമുണ്ട്. വലിയ ഇറുക്കിൽ ഒന്നിൻ്റെ സ്ഥാനം, ചെറിയ ഇറുക്കിലോ പത്തിൻ്റെ സ്ഥാനം. വലുതിൽ ഒന്നിൻ്റെ സ്ഥാനവും ചെറുത് പത്തിൻ്റെ സ്ഥാനവും. ഞാനിതാ ഒന്നിൻ്റെ സ്ഥാനത്ത് മുത്തുകളിടും. ഒരു മുത്തിടുമ്പോൾ ഒന്ന്, രണ്ട് മുത്തിടുമ്പോൾ രണ്ട് എന്നിങ്ങനെ നിങ്ങൾ പറയണം. ഞാൻ മുത്തുകൾ ഇടുന്നതിനനുസരിച്ച് നിങ്ങളും എണ്ണണം. ഒന്നിൻ്റെ സ്ഥാനത്ത് ടീച്ചർ മുത്തിടാൻ പോകുന്നു. എല്ലാവരും എണ്ണണം. ഒന്ന്, അടുത്തത് ഇടാൻ പോകുന്നു. രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്, എട്ട്, ഒൻപത്. ഒന്നിൻ്റെ സ്ഥാനത്ത് ഒൻപത് മുത്തുകളിട്ടു. ഇനി മുത്തുകളിടാൻ ഈർക്കിലിൽ സ്ഥലവും ഇല്ല അല്ലേ. ഒമ്പത് മുത്തുകളിടുമ്പോൾ നമ്മുടെ ഈർക്കിൽ സ്ഥലം കഴിഞ്ഞു. അടുത്തത് നമുക്ക് പത്തിൻ്റെ സ്ഥാനത്ത് ഇടാം അല്ലേ. എന്നാലേ ദാ പത്തിൻ്റെ സ്ഥാനത്ത് ഒന്ന്, രണ്ട്, മൂന്ന്. ഇപ്പം എത്രയായി പത്തിൻ്റെ സ്ഥാനത്ത്? പത്തിൻ്റെ സ്ഥാനത്ത് ഒരു മുത്തിട്ടപ്പോൾ പത്ത്. പത്തിൻ്റെ സ്ഥാനത്ത് രണ്ട് മുത്തിട്ടപ്പോൾ എത്രയാ? ഇരുപത്. പത്തിൻ്റെ സ്ഥാനത്ത് മൂന്ന് മുത്തിട്ടപ്പോൾ മുപ്പത്. ഇങ്ങനെയാണ് അബാക്കസിൽ
സംഖ്യകൾ ക്രമീകരിക്കേണ്ടത്. ഇനി അബാക്കസിൽ നമുക്ക് ഒരു സംഖ്യ ക്രമീകരിച്ച് നോക്കിയാലോ. എങ്ങനെ ക്രമീകരിക്കാം? അതായത് 11 എന്ന സംഖ്യ അബാക്കസിൽ ക്രമീകരിക്കണം. എങ്ങനെയാകും ക്രമീകരിക്കുക? 10 സ്ഥാനത്ത് ഒരു മുത്തിട്ടപ്പോൾ 10 എന്ന സംഖ്യ കിട്ടി. 1 സ്ഥാനത്ത് ഒരു മുത്തിട്ടപ്പോൾ 1 കിട്ടി. 10 ഉം 1 ഉം ചേർന്നപ്പോൾ 11 എന്ന സംഖ്യ കിട്ടി. എല്ലാവർക്കും മനസ്സിലായോ? അബാക്കസിൽ 11 എന്ന സംഖ്യ നമ്മളിപ്പോൾ ക്രമീകരിച്ചു. അടുത്തത് നമ്മൾക്ക് 12 ക്രമീകരിച്ചാലോ? ക്രമീകരിക്കാമല്ലേ. 10 സ്ഥാനത്ത് എത്ര മുത്ത് വേണം? ഒരു മുത്തല്ലേ. അപ്പോൾ 10 സ്ഥാനത്ത് ഒരു മുത്തിട്ടപ്പോൾ 10. 2 മുത്തിട്ടാലോ? 20 കിട്ടുമല്ലേ. നമ്മൾക്ക് കിട്ടേണ്ട സംഖ്യ 12. 1 സ്ഥാനത്ത് ഒരു മുത്തിട്ടപ്പോൾ 11. 10 ഉം 1 ഉം ചേർന്നപ്പോൾ 11. 11 കൂടെ 1 കൂടെ ചേർന്നപ്പോൾ 12 കിട്ടി. അപ്പോൾ നമ്മൾ അബാക്കസിൽ 12 എന്ന സംഖ്യ രൂപീകരിച്ചു. ഇതുപോലെ 13 എന്ന സംഖ്യ എങ്ങനെ ക്രമീകരിക്കാം? അതന്നെല്ലേ. 10 ഒരു മുത്തിട്ടു. അപ്പോൾ 10. 1 സ്ഥാനത്ത് 2 മുത്തുകളുണ്ട്. 1 മുത്തും കൂടെ ചേർന്നപ്പോൾ 13 കിട്ടി. അപ്പോൾ 14. 10 സ്ഥാനത്ത് ഒരു മുത്തുണ്ട്. 10. 1 സ്ഥാനത്ത് 3 മുത്തുകളുണ്ട്. 11 12 13. 1 മുത്തും കൂടെ ഇട്ടപ്പോൾ 14. 14 എന്ന സംഖ്യയും നമ്മൾ അബാക്കസിൽ ക്രമീകരിച്ചു. ഇതുപോലെ നിങ്ങൾ നിങ്ങളെ രക്ഷിതാക്കളുടെ സഹായത്തോടെ 15 എന്ന സംഖ്യയും 16 എന്ന സംഖ്യയും 17 എന്ന സംഖ്യയും 18 എന്ന സംഖ്യയും 19 എന്ന സംഖ്യയും ക്രമീകരിക്കണം. ഇനി നമ്മൾക്ക് അബാക്കസിലെ 20 എന്ന സംഖ്യ ക്രമീകരിക്കണം. എങ്ങനെ ക്രമീകരിക്കാം 20 എന്ന സംഖ്യ? 10 സ്ഥാനത്ത് എത്ര മുത്തുകൾ വേണം? 10 സ്ഥാനത്ത് ഒരു മുത്ത് ഇട്ടപ്പോൾ 10 എന്ന സംഖ്യ കിട്ടി. 2 മുത്തിട്ടപ്പോൾ 20 എന്ന സംഖ്യ കിട്ടി. അപ്പോൾ നമ്മൾ അബാക്കസിൽ 20 എന്ന സംഖ്യ ക്രമീകരിച്ചു. ഇനി 30 എന്ന സംഖ്യ എങ്ങനെ ക്രമീകരിക്കാം? ഒരു മുത്തും കൂടെ ഇട്ടാൽ 30 എന്ന സംഖ്യ കിട്ടും. അപ്പോൾ 40. ഇതിൻ്റെ കൂടെ ഒരു മുത്തും കൂടെ ഇട്ടപ്പോൾ 40 എന്ന സംഖ്യ കിട്ടിയല്ലേ. 10 20 30 40. ഇനി 50 എന്ന സംഖ്യയോ? ഒരു മുത്തും കൂടെ ഇട്ടാൽ മതിയല്ലേ. ഒരു മുത്തും കൂടെ ഇട്ടപ്പോൾ 50 എന്ന സംഖ്യ കിട്ടി. അപ്പോൾ അബാക്കസിൽ 10 സ്ഥാനവും 1 സ്ഥാനവും എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടാകും അല്ലേ. ഇനി നമുക്ക് അബാക്കസിൽ 33 എന്ന സംഖ്യ ക്രമീകരിക്കണം. എങ്ങനെയാ ക്രമീകരിക്കുക 33? 10 സ്ഥാനത്ത് എത്ര മുത്തുകൾ വേണം നമുക്ക് നോക്കാം അല്ലേ. 1 മുത്ത് 10 കിട്ടി. 2 മുത്തിട്ടപ്പോൾ 20. 1 മുത്തും കൂടെ ചേർന്നപ്പോൾ 30 എന്ന സംഖ്യ കിട്ടി. നമ്മൾക്ക് എത്രയാണ് വേണ്ടത്? 33. അപ്പോൾ 1 സ്ഥാനത്ത് എത്ര മുത്തുകൾ വരേണ്ടി വരും നോക്കാം അല്ലേ. 30 കൂടെ 1 ചേർന്നപ്പോൾ 31. 2 മുത്തുകൾ ചേർന്നപ്പോൾ 32. 3 മുത്തുകൾ ചേർന്നപ്പോൾ 33. 1 സ്ഥാനത്ത് 3 മുത്തുകൾ ചേർന്നപ്പോൾ നമ്മൾക്ക് 33 കിട്ടിയല്ലേ. 10 സ്ഥാനത്ത് 3 മുത്തും 1 സ്ഥാനത്ത് 3 മുത്തും വന്നപ്പോൾ 33 എന്ന സംഖ്യ ക്രമീകരിച്ചു.
അടുത്തത് നമുക്ക് ഏത് സംഖ്യ ക്രമീകരിക്കാം? ഇരുപത്തി രണ്ട് എന്ന സംഖ്യ ക്രമീകരിക്കാം. ഇരുപത്തിരണ്ട് എന്ന സംഖ്യ ക്രമീകരിക്കുക എങ്ങനെയാ? പത്തിൻ്റെ സ്ഥാനത്ത് രണ്ട് മുത്തിട്ടപ്പോൾ, രണ്ട് മുത്ത് ക്രമീകരിച്ചപ്പോൾ ഇരുപത് എന്ന സംഖ്യ കിട്ടി. ഒന്നിൻ്റെ സ്ഥാനത്തോ രണ്ട് മുത്ത് ചേർത്തപ്പോൾ ഇരുപത്തിരണ്ട് എന്ന സംഖ്യ കിട്ടി. ഇതുപോലെ എല്ലാ മക്കളും വീട്ടിൽ നിന്ന് ഈ പ്രവർത്തനം ചെയ്തു നോക്കണം. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 41-ലും 43-ലും കുറേ പ്രവർത്തനങ്ങളുണ്ട്. നിങ്ങൾ രക്ഷിതാവിൻ്റെ സഹായത്തോടെ അതൊക്കെ ചെയ്യാൻ ശ്രമിക്കണം. ഇനി നമ്മൾ ഈ മൂന്ന് അബാക്കസിലും കൂടെയാണ് പ്രവർത്തനം ചെയ്യുന്നത്. മൂന്ന് അബാക്കസും എല്ലാവരും കണ്ടില്ലേ? ഒന്ന്, രണ്ട്, മൂന്ന്. നേരത്തെ നമ്മൾ ഒരു അബാക്കസിൽ മാത്രമാണ് ചെയ്തത്. ഇനി നമ്മൾ ഈ മൂന്ന് അബാക്കസിലും കൂടിയാണ് സങ്കലനക്രിയ ചെയ്യാൻ പോകുന്നത്. ചെറിയ ഇർക്കിൽ പത്തിൻ്റെ സ്ഥാനവും വലിയ ഇർക്കിൽ ഒന്നിൻ്റെ സ്ഥാനവും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അതുപോലെ തന്നെ ഈ അബാക്കസിലും ചെറുത് പത്തിൻ്റെ സ്ഥാനം, വലിയ ഇർക്കിൽ ഒന്നിൻ്റെ സ്ഥാനം. അതുപോലെ തന്നെയാണ് ഈ അബാക്കസിലും ചെറിയ ഇർക്കിൽ പത്തിൻ്റെ സ്ഥാനവും വലിയ ഇർക്കിൽ ഒന്നിൻ്റെ സ്ഥാനവും. ഇതിലെങ്ങനെയാണ് ക്രമീകരിക്കുക സംഖ്യ? ഒരു സംഖ്യ പറയാം. 35. 35 എന്ന സംഖ്യ ഈ മൂന്ന് അബാക്കസിലും ആണ് നമ്മൾ ക്രമീകരിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ക്രമീകരിക്കുക? 35 അതിന് പത്തിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഒന്നാമത്തെ അബാക്കസിൽ ഒരു മുത്ത് ചേർത്തപ്പോൾ 10. അതുപോലെ നമുക്ക് രണ്ടാമത്തെ അബാക്കസിലും ചേർക്കാം അല്ലേ? അപ്പോൾ 10, 10ഉം 10ഉം ചേർന്നപ്പോൾ 20 കിട്ടി. ഇനി ഒരു 10ഉം കൂടെ ചേർന്നാൽ 30 കിട്ടും അല്ലേ? മൂന്നാമത്തെ അബാക്കസിൽ ഒരു മുത്തുകൂടെ ചേർത്തു പത്തിൻ്റെ സ്ഥാനത്ത്. മൂന്ന് പത്തിൻ്റെ സ്ഥാനത്ത് ഓരോ മുത്തുകൾ വന്നപ്പോൾ 30 കിട്ടി. ഇനി നമ്മൾക്ക് 5 എന്ന സംഖ്യയാണ് വരേണ്ടത്. ഒന്നിൻ്റെ സ്ഥാനത്ത് നമ്മൾക്ക് മുത്തുകൾ ചേർത്താൽ 5 എന്ന സംഖ്യയും കിട്ടും. ഒന്നാമത്തെ അബാക്കസിൽ ഒരു മുത്ത് ചേർത്തു, 31 കിട്ടി. രണ്ടാമത്തെ അബാക്കസിലും ഒന്നിൻ്റെ സ്ഥാനത്ത് ഒരു മുത്ത് ചേർത്തപ്പോൾ 32. മൂന്നാമത്തെ അബാക്കസിലും ഒന്നിൻ്റെ സ്ഥാനത്ത് ഒരു മുത്ത് ചേർത്തപ്പോൾ 33. നമ്മൾക്ക് കിട്ടേണ്ട സംഖ്യ എത്രയാണ്? 35. നമുക്ക് ഒന്നാമത്തെ അബാക്കസിൽ ഒരു മുത്ത് ചേർക്കാം, 34. രണ്ടാമത്തെ അബാക്കസിൽ ഒന്നിൻ്റെ സ്ഥാനത്ത് ഒരു മുത്ത് ചേർത്തപ്പോൾ 35. നമുക്ക് എണ്ണി നോക്കാം അല്ലേ. ആദ്യം 10ൻ്റെ സ്ഥാനം നോക്കാം. 10, 20, 30. ഒന്നിൻ്റെ സ്ഥാനം നോക്കാം. 31, 32, 33, 34, 35. ഇങ്ങനെയാണ് മൂന്ന് അബാക്കസിലും കൂടെ നമ്മൾ 35 എന്ന സംഖ്യ ക്രമീകരിച്ചത്. നമ്മൾ അബാക്കസിലെ ഇപ്പോൾ 35 എന്ന സംഖ്യയാണ് ക്രമീകരിച്ചത്. അടുത്തത് ഏത് സംഖ്യ നമുക്ക് ക്രമീകരിക്കാം? 36 ക്രമീകരിക്കാം അല്ലേ. 36 ഈ അബാക്കസിൽ എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത് നമുക്ക് നോക്കാം. 10ൻ്റെ സ്ഥാനത്ത് അല്ലേ 36 എന്ന സംഖ്യ. 10ൻ്റെ സ്ഥാനത്ത് ഒരു മുത്തിട്ടു 10. 10ൻ്റെ സ്ഥാനത്ത് രണ്ടാമത്തെ അബാക്കസിൽ ഒരു മുത്തുകൂടെ ചേർത്തു 20 കിട്ടി. 10ൻ്റെ സ്ഥാനത്ത് മൂന്നാമത്തെ അബാക്കസിൽ ഒരു മുത്തുകൂടെ ചേർത്തപ്പോൾ നമ്മൾക്ക് 30 എന്ന സംഖ്യ കിട്ടി. ഇനി നമ്മൾക്ക് 6 എന്ന സംഖ്യയാണ് ക്രമീകരിക്കേണ്ടത്. ഒന്നിൻ്റെ സ്ഥാനങ്ങളിലാണ് മുത്തുകൾ വരേണ്ടത് അല്ലേ. ഒന്നിൻ്റെ സ്ഥാനങ്ങളിൽ എത്ര മുത്താണ് വരേണ്ടത്? 6 മുത്താണ് വരേണ്ടത്. നമ്മൾക്ക് ഒന്നാമത്തെ അബാക്കസിൽ ഒരു മുത്ത് ചേർത്തു
രണ്ടാമത്തെ അബാക്കസിൽ ഒരു ഒന്നിൻ്റെ സ്ഥാനത്ത് ഒരു മുത്ത് ചേർത്തു. മൂന്നാമത്തെ അബാക്കസിൽ ഒന്നിൻ്റെ സ്ഥാനത്ത് ഒരു മുത്ത് ചേർത്തു. ഇപ്പം എത്ര സംഖ്യ നമുക്ക് കിട്ടി? 31, 32, 33. നമുക്ക് എത്രയാണ് കിട്ടേണ്ടത്? 36 എന്ന സംഖ്യ. നമ്മൾക്ക് ഒന്നാമത്തെ അബാക്കസിൽ ഒരു മുത്തൂടെ ചേർക്കാം, 34. രണ്ടാമത്തെ അബാക്കസിൽ ഒരു മുത്ത് ചേർത്തപ്പോൾ 35. മൂന്നാമത്തെ അബാക്കസിൽ ഒരു മുത്ത് ചേർത്തപ്പോൾ 36. ഒന്നാമത്തെ അബാക്കസിൽ എത്ര സംഖ്യ നമുക്ക് കിട്ടിയേ? 10, 2, 12. രണ്ടാമത്തെ അബാക്കസിലും 10, 2, 12. 10, 2. മൂന്നാമത്തതിലും നമ്മൾക്ക് 12 കിട്ടിയത്. മൂന്ന് അബാക്കസിലും നമ്മൾക്ക് കിട്ടിയത് 12. 12 കൂട്ടണം 12 സമം എത്രയാ? 36. അടുത്തത് നമ്മൾക്ക് അബാക്കസിൽ ഏത് സംഖ്യ ക്രമീകരിക്കാം? നമ്മൾക്ക് 39 എന്ന സംഖ്യ ക്രമീകരിക്കാം. 39 എന്ന സംഖ്യ എങ്ങനെ അബാക്കസിൽ ക്രമീകരിക്കാം നമുക്ക് നോക്കാം അല്ലേ. 10 സ്ഥാനത്ത് ഒന്നാമത്തെ അബാക്കസിൽ ഒരു മുത്ത് ചേർത്തു, 10. രണ്ടാമത്തെ അബാക്കസിൽ ഒരു മുത്ത് കൂടെ ചേർത്തു, 20. മൂന്നാമത്തെ അബാക്കസിൽ 10 സ്ഥാനത്ത് ഒരു മുത്ത് ചേർത്തു, 33. നമ്മൾക്ക് 39 എന്ന സംഖ്യയാണ് ലഭിക്കേണ്ടത്. അതിന് 1 സ്ഥാനങ്ങളിലാണ് ഇനി മുത്തുകൾ വരേണ്ടത്. ഒന്നാമത്തെ അബാക്കസിൽ 1 സ്ഥാനത്ത് ഒരു മുത്ത് ചേർത്തു, 31. രണ്ടാമത്തെ അബാക്കസിലും 1 സ്ഥാനത്ത് ഒരു മുത്ത് ചേർത്തപ്പോൾ 32. 1 സ്ഥാനത്ത് മൂന്നാമത്തെ അബാക്കസിലും ഒരു മുത്ത് ചേർത്തപ്പോൾ 33. നമ്മൾക്ക് ഒന്നാമത്തെ 33 കിട്ടിയുള്ളൂ. 39 എന്ന സംഖ്യയാണ് ലഭിക്കേണ്ടത്. അതിനായി ഒന്നാമത്തെ അബാക്കസിൽ നമ്മൾക്ക് ഒരു മുത്ത് കൂടെ ചേർക്കാം, 34, 35, 36, 37, 38, 39. നമ്മൾക്ക് 39 എന്ന സംഖ്യ കിട്ടി. ഒന്നാമത്തെ അബാക്കസിൽ 10, 3, 1 ചേർന്നപ്പോൾ 13. രണ്ടാമത്തതിലും 10, 3, 1 മൂന്നാമത്തെ അബാക്കസിലും 10, 3, 1 അപ്പോൾ 13 കൂട്ടണം 13 സമം 39. ഇനി നമുക്ക് അബാക്കസിൽ 60 എന്ന സംഖ്യ ക്രമീകരിച്ചാലോ? 60 എങ്ങനെ ക്രമീകരിക്കാം നമുക്ക് നോക്കാം അല്ലേ. ഒന്നാമത്തെ അബാക്കസിൽ നമ്മൾ 10 ചേർത്തു, 10. ഒന്നും കൂടി ഇടുന്ന 20, 30. 30 എന്ന സംഖ്യ കിട്ടി. രണ്ടാമത്തെ അബാക്കസിൽ 10, 20, 30. 30 ചേർന്നാൽ എത്രയാ? 60 അല്ലേ. 10, 20, 30, 40, 50, 60. നമ്മൾ 2 അബാക്കസാണ് ഇതിനായി ഉപയോഗിച്ചത്. 2 അബാക്കസിലും കൂടി നമ്മൾക്ക് 60 എന്ന സംഖ്യ കിട്ടി. ഇനി നമുക്ക് മറ്റൊരു രീതിയിൽ ക്രമീകരിച്ചാലോ 60 എന്ന സംഖ്യ? ഒന്നാമത്തെ അബാക്കസിൽ 10 സ്ഥാനത്ത് 1, 2. 2 മുത്തിട്ടപ്പോൾ 20, 3 മുത്തിട്ടപ്പോൾ 30, 4 മുത്തിട്ടപ്പോൾ 40, 5 മുത്തിട്ടപ്പോൾ 50. രണ്ടാമത്തെ അബാക്കസിൽ
ഒരു മുത്ത് ചേർത്തപ്പോൾ നമ്മൾക്ക് 60 എന്ന സംഖ്യ കിട്ടി. 50 10 ചേർന്നപ്പോൾ 50 × 10 = 60. നമ്മൾ ആദ്യം ക്രമീകരിച്ചത് എങ്ങനെയാ? 30 ഉം 30 ഉം ചേർന്നപ്പോൾ 60 എന്ന സംഖ്യ. 60 എന്ന സംഖ്യ രണ്ട് തരത്തിൽ നമ്മൾ അബാക്കസിൽ ക്രമീകരിച്ചു. ഇനി എങ്ങനെയൊക്കെ നമ്മൾക്ക് അബാക്കസിൽ 60 എന്ന സംഖ്യ ക്രമീകരിക്കാം? എങ്ങനെയാ? ഒന്നാമത്തെ അബാക്കസിൽ ഒരു മുത്ത് ചേർത്തു. രണ്ടാമത്തെ മുത്ത് ചേർത്ത് 20. രണ്ടാമത്തെ അബാക്കസിൽ ഇതാ 10 സ്ഥാനത്ത് ഒരു മുത്ത്, 2 മുത്ത്, 20. മൂന്നാമത്തെ അബാക്കസിൽ ഒരു മുത്ത്, 2 മുത്ത്. നമുക്ക് നോക്കാം, 10, 20, 30, 40, 50, 60 അല്ലേ. മൂന്ന് അബാക്കസിലും 10 സ്ഥാനത്ത് 2 2 മുത്തുകൾ ചേർന്നപ്പോൾ 60 എന്ന സംഖ്യ കിട്ടി. എങ്ങനെയാ? 20 × 20 = 60. ഇനി എങ്ങനെയാ ക്രമീകരിക്കേണ്ടത്? എങ്ങനെയാ? ഒന്നും കൂടെ ക്രമീകരിക്കാം അല്ലേ. നോക്കണം, എല്ലാ മക്കളും നോക്കണം, 60 എന്ന സംഖ്യ മറ്റൊരു രീതിയിൽ ക്രമീകരിക്കാം. 10 ഒന്നാമത്തെ അബാക്കസിൽ 10 കിട്ടാൻ വേണ്ടി ഒരു മുത്ത് ചേർത്തു. രണ്ടാമത്തതിൽ 10 20. മൂന്നാമത്തെ അബാക്കസിൽ 10 20 30. 10 20 30 40 50 60. 60 എന്ന സംഖ്യ കിട്ടിയല്ലേ. ഇവിടെ 1 സ്ഥാനത്ത് 1 തന്നെ ഇല്ല, എല്ലാം 10 സ്ഥാനങ്ങളിലാണ് മുത്തുകൾ വന്നത്. ആദ്യത്തെ അബാക്കസിൽ 10 അല്ലേ. 10 × 20 = 30 = 60. ഇതുപോലെ നമ്മൾക്ക് ഇനിയും 60 എന്ന സംഖ്യ നമ്മൾക്ക് അബാക്കസിൽ ക്രമീകരിക്കാൻ പറ്റും. എല്ലാ മക്കളും 40 എന്ന സംഖ്യയും 50 എന്ന സംഖ്യയും ഇതുപോലെ അബാക്കസിൽ രക്ഷിതാക്കളുടെ സഹായത്തോടെ ക്രമീകരിക്കണം. എല്ലാ മക്കൾക്കും അബാക്കസിലെ സംഖ്യകൾ ക്രമീകരിക്കാൻ മനസ്സിലായി. നമ്മൾ കുറേ പ്രവർത്തനം ചെയ്തു. ഇനി നമുക്ക് മറ്റൊരു പ്രവർത്തനത്തിലേക്ക് പോകാം. അബാക്കസിൻ്റേത് തന്നെയാണ്. ഇതാ ടീച്ചർ ചാർട്ടിൽ കുറേ അബാക്കസ് വരച്ചിട്ടുണ്ട്. നിങ്ങൾ ആദ്യം എന്താ വേണ്ടത്? ഈ അബാക്കസ് നിങ്ങളെ നോട്ട്ബുക്കിൽ വരക്കണം. ടീച്ചർ വരച്ച പോലെ വരക്കണം. എന്നിട്ട് നമ്മൾക്ക് പ്രവർത്തനം ചെയ്യാം. ഒന്നാമത്തെ അബാക്കസിൻ്റെ ചിത്രം കണ്ടു എല്ലാവരും. ഇതിലെന്താ ഉള്ളത്? 10 സ്ഥാനമുണ്ട്, 1 സ്ഥാനമുണ്ട് അല്ലേ. 10 സ്ഥാനത്ത് എത്ര മുത്തുകളാണ് ഉള്ളത്? 1 മുത്തല്ലേ. 1. അപ്പോൾ 1 സ്ഥാനത്തോ? 2. 10ഉം 2ഉം ചേർന്നപ്പോൾ 12. ഒന്നാമത്തെ അബാക്കസിൽ എത്രയാ? 10 11 12. 12 എന്ന സംഖ്യ നമുക്ക് കിട്ടി. രണ്ടാമത്തെ അബാക്കസ് നോക്കിയാലോ. രണ്ടാമത്തെ അബാക്കസിൽ 10 സ്ഥാനത്ത് എത്ര മുത്തുകളാ? 1 മുത്തല്ലേ. 10 1 സ്ഥാനത്തോ? 3 മുത്തുകളുണ്ട്. 10 11 12 13. എത്രയാ? 13. 10 × 3 = 13. അടുത്ത അബാക്കസിലോ 10 സ്ഥാനത്ത് എത്ര മുത്തുകളാണ് ഉള്ളത്? ഒന്ന് എണ്ണി നോക്കിയേ. എത്രയാ? 10 20 അല്ലേ. 2 മുത്തുകളാണ് 10 സ്ഥാനത്തുള്ളത്. അപ്പോൾ 2 മുത്തുകൾ ഉണ്ടാകുമ്പോൾ 20.
ഇരുപത്തിയൊന്ന്, ഇരുപത്തിരണ്ട്, ഇരുപത്തിമൂന്ന്, ഇരുപത്തിനാല്, ഇരുപത്തി അഞ്ച്. ഇരുപത്തി അഞ്ച്. അപ്പോൾ ഇരുപത് കൂട്ടണം. അഞ്ച് സമം ഇരുപത്തി അഞ്ച്. അടുത്ത ബാക്കസിലോ എത്ര പത്തുകളുള്ളത്? പത്തിൻ്റെ സ്ഥാനത്ത് എത്ര മുത്തുകളുണ്ട്? ഒന്ന്, രണ്ട്, മൂന്ന്. അപ്പോൾ മുപ്പത്. ഒന്നിൻ്റെ സ്ഥാനത്ത് ഒന്ന്. മുപ്പതും ഒന്നും ചേർന്നപ്പോൾ മുപ്പത്തി ഒന്ന്. മുപ്പത് കൂട്ടണം. ഒന്ന് സമ മുപ്പത്തി ഒന്ന്. അടുത്ത ബാക്കസിലോ പത്തിൻ്റെ സ്ഥാനത്ത് എത്ര മുത്താ? ഒന്ന് എണ്ണിയേ, എത്രയാ? ഒന്ന്, രണ്ട്. രണ്ട് മുത്തെന്ന് പറയുമ്പോൾ ഇരുപത്. ഒന്നിൻ്റെ സ്ഥാനത്തോ? ഒന്ന്, രണ്ട്, മൂന്ന്. അപ്പോൾ ഇരുപതും മൂന്ന് ഒന്നുകളും ചേർന്നപ്പോൾ ഇരുപത്തി മൂന്ന്. ഇരുപത് കൂട്ടണം. മൂന്ന് സമം ഇരുപത്തി മൂന്ന്. അടുത്ത ബോക്സിലോ അയ്യോ ഒരു മുത്തുമില്ല അല്ലേ. മുത്തുകള് ഇടാൻ വേണ്ടി ഇവർ മറന്നുപോയി ഈ അബാക്കസ്. നമുക്ക് മുത്തുകൾ കൂട്ടിച്ചേർത്താലോ? മുത്തുകൾ കൂട്ടിച്ചേർക്കാം അല്ലേ. നിങ്ങൾ പറ നമുക്ക് ഏത് സംഖ്യ ക്രമീകരിക്കേണ്ടത്? നമുക്ക് പതിമൂന്ന് എന്ന സംഖ്യ ക്രമീകരിക്കാം അല്ലേ. അയ്യോ പതിമൂന്ന് എന്ന സംഖ്യ ക്രമീകരിച്ചിട്ടുണ്ട്. നമുക്ക് മുപ്പത്തി അഞ്ച് ക്രമീകരിക്കാം. മുപ്പത്തി അഞ്ച്. അപ്പോൾ പത്തിൻ്റെ സ്ഥാനത്ത് എത്ര മുത്ത് വേണം മുപ്പത്തി അഞ്ചാവാൻ? ഒന്ന്, രണ്ട്, മൂന്ന്. മൂന്ന് മുത്തുകൾ ചേർത്തപ്പോൾ മുപ്പത് കിട്ടി. ഒന്നിൻ്റെ സ്ഥാനത്ത് അപ്പോൾ എത്ര ഒന്നുകൾ വേണ്ടി വരും? അഞ്ച് ഒന്നുകൾ. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്. നമ്മൾക്ക് മുപ്പത്തി അഞ്ച് കിട്ടി അല്ലേ. മുപ്പത്തും അഞ്ച് ഒന്നുകളും. മുപ്പത് കൂട്ടണം. അഞ്ച് സമം മുപ്പത്തി അഞ്ച്. അടുത്തത് നമുക്ക് നോക്കാം. പത്തിൻ്റെ സ്ഥാനത്ത് എത്ര മുത്തുകളാ? ഒന്ന്, രണ്ട്, മൂന്ന്. മൂന്ന് മുത്തുകളാണുള്ളത്. ഒന്നിൻ്റെ സ്ഥാനത്തോ? ഒന്നുമില്ല അല്ലേ. അപ്പോൾ മൂന്ന് പത്തുകൾ ചേർന്നാൽ എത്രയാ? മുപ്പത്. അതുപോലെ അടുത്ത അബാക്കസിലോ പത്തിൻ്റെ സ്ഥാനത്ത് ഒന്നുമില്ല അല്ലേ. ഒന്നിൻ്റെ സ്ഥാനത്തോ കുറേ മുത്തുകളുണ്ട്. നമുക്കൊന്ന് എണ്ണിയാലോ? ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്, എട്ട്. അപ്പം എത്ര ഒന്നുകളാ? എട്ട് ഒന്നുകൾ. അടുത്ത ബോക്സിൽ എത്ര മുത്തുകളുണ്ട്? പത്തിൻ്റെ സ്ഥാനത്ത് മുത്തുകളില്ല, ഒന്നിൻ്റെ സ്ഥാനത്ത് മുത്തുകളില്ല. അപ്പോൾ നിങ്ങൾ പറ, നമുക്ക് എത്ര ഏത് സംഖ്യ ക്രമീകരിക്കാം? ഏതാ? അറുപതോ? അറുപത് എങ്ങനെ നമ്മൾക്ക് ഇതിൽ ക്രമീകരിക്കാം? എത്ര മുത്തുകളാണ് വേണ്ടത് അറുപത് ക്രമീകരിക്കാൻ? പത്തിൻ്റെ സ്ഥാനത്ത് ആറ് മുത്തുകൾ വരണം. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്. ആറ് മുത്തുകൾ ചേർന്നപ്പോൾ അറുപത് എന്ന സംഖ്യ ലഭിച്ചു. എല്ലാ മക്കളും ഇതെല്ലാവരും നോട്ട്ബുക്കിൽ എഴുതിയില്ലേ? എല്ലാ കുട്ടികളും എഴുതിയല്ലേ. ഇതുപോലെ ടെക്സ്റ്റ് ബുക്കിൽ കുറേ പ്രവർത്തനമുണ്ട്. അത് നിങ്ങൾ രക്ഷിതാക്കളുടെ കൂടെ ഇരുന്ന് രക്ഷിതാക്കളുടെ സഹായത്തോടെ നിങ്ങൾ ചെയ്ത് പൂർത്തിയാക്കണം. ഇനി നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.